ിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ വിവാഹ ജീവിതം ഒരു കൂതാശാ ജീവിതമാണ് എന്ന് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ് ദൈവിക ജീവനിലുള്ള പങ്കാണ് വരപ്രസാദ് ദൈവത്തെ അറിയാനുള്ള പ്രത്യേക വെളിച്ചവും സ്നേഹിക്കാനുള്ള പ്രത്യേക ഒരു ശക്തിയുമായിട്ട് നമുക്കിതിനെ മനസ്സിലാക്കുവാൻ കഴിയും കാണപ്പെടാത്ത ഈ ദൈവപ്രസാദം മനുഷ്യർക്ക് നൽകുന്നതിന് ഈശോ നിശ്ചയിച്ച കാണാവുന്ന അടയാളമാണ് കൂതാശ വിവാഹത്തിൽ ദമ്പതിമാരുടെ സ്വയം ദാനത്തെ ഈശോ ഒരു കൂതാശയായിട്ട് ഉയർത്തി സ്വയം ദാനത്തിലൂടെ ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയെയും രക്ഷിക്കണമെന്ന് അവിടെ നിശ്ചയിച്ചു അങ്ങനെ പരസ്പരം രക്ഷയുടെ അടയാളമായി തീരുകയാണ് ചെയ്തത് ദമ്പതിമാരി കൂതാശയിൽ കാർമ്മികരാണ് ദൈവം തന്നെയാണ് വിഭാഗത്തിൻ്റെ സ്ഥാപകൻ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളിലൂടെ അത് നമുക്ക് ബോധ്യമാവുന്നുണ്ട് അപ്പോൾ ദൈവം അത് നിറവേറ്റി കാനായിലെ കല്യാണത്തിൽ പങ്കെടുത്ത ദൈവപുത്രൻ അതിനെ ആശീർവദിച്ചു അവൻ ഞാൻ രണ്ട് ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ അത് വ്യക്തമാക്കുകയാണ് ദാമ്പത്യ ജീവിതത്തിലെ കടമകളുടെ നിർവഹണത്തിന് ദൈവകൃപ അത്യാവശ്യമാണെന്ന് ഈശോ പറയുന്നുണ്ട് അത്താഴ സുവിശേഷം പത്തൊൻപത് പതിനൊന്നിൽ ദൈവകൃപ ലഭിച്ചവർക്കല്ലാതെ മറ്റാർക്കും അത് സാധ്യമല്ല എന്ന വാക്കുകളിലൂടെയാണ് അത് അവതരിപ്പിക്കുക സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെട്ട രഹസ്യമായിട്ടാണ് ക്രിസ്ത വിവാഹ ബന്ധത്തെ വിശദീകരിക്കുക എഫ് എസ് അഞ്ച് മുപ്പത്തിരണ്ടിൽ അത് വ്യക്തമാക്കുന്നു രണ്ടാം മതി കൗൺസിൽ പറയുന്നുണ്ട് ക്രിസ്തീയ ദമ്പതികൾ വിവാഹമെന്ന കൂതാശിയുടെ ശക്തിയാൽ ക്രിസ്തുവും സഭയുമായുള്ള ഐക്യത്തിൻ്റെയും ഫലദായകമായ സ്നേഹത്തിൻ്റെയും രഹസ്യം പ്രദ്യോപിപ്പിക്കുകയും അതിൽ ഭാഗഭാക്കുകളാക്കുകയും ചെയ്യുന്നു എന്ന് ആകാൽ ദമ്പതികൾ തങ്ങളുടെ കടമ ശരിക്കും നിർവഹിക്കുന്നതിന് ഞാൻ പറയും പ്രാർത്ഥനാ ജീവിതം വളരെ ആവശ്യമാണ് ദൈവകൃപ ലഭിക്കണം ഗൃപയില്ലാതെ ജീവിക്കാൻ പറ്റുകയല്ല എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ് നമുക്കത് ലഭിക്കുന്നത് അതുപോലെ തന്നെ കൂതാശാ ജീവിതവും വചന വായനയും നമുക്കൊത്തിരി ആവശ്യമാണ് ഇതിൽ നമ്മൾ അകന്നു പോകുമ്പോൾ നമ്മൾ കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിലൊക്കെ മന്ദതയിലേക്കാണ് പ്രവേശിക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളും നമ്മുടെ കുടുംബ പ്രാർത്ഥന അത് ഭംഗിയായിട്ട് പോകുന്നുണ്ട് അതിന് നാം കൊടുക്കുന്ന പ്രാധാന്യം എന്താണ് ആ നിമിഷങ്ങൾ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിട്ട് തന്നെ മാറ്റുന്നുണ്ടോ അതോ മറ്റു തിരക്കുകൾക്കിടയിൽ ഒരു പരിപാടി നടത്തി കൂട്ടുകയാണോ ഒരു വ്യക്തിപരമായ പ്രാർത്ഥന അത്ഭുതമെങ്കിലും തമ്പരാൻ്റെ മുമ്പിൽ ഇരിക്കാൻ എൻ്റെ ഭാഷ പറഞ്ഞാൽ ഒന്ന് കരയാനും ചിരിക്കാനും സന്തോഷിക്കാനും എല്ലാം അതിനകത്ത് അർഹതയുണ്ട് ഇരിക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് കുദാശ ജീവിതം കുമ്പസാരമൊക്കെ നടത്തിയിട്ട് ഇത്ര നാളുകളായി ചിലരെയോ അധികം ഒന്നും ആയില്ലോ ഒരു വർഷമായുള്ളൂ പോരാ മാസത്തിലൊരിക്കൽ എങ്കിലും ഏറ്റവും കുറഞ്ഞത് കൂടുതൽ പറ്റുമെങ്കിൽ അങ്ങനെ വിഷ്ണു കുർബാന എല്ലാ ദിവസവും അർപ്പിക്കാമെങ്കിൽ സാഹചര്യങ്ങളുണ്ട് അതർപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുക അങ്ങനെ കുറച്ചുകൂടെ ഈ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബജീവിതം കൂടുതൽ അനുഗ്രഹപ്രദമാകും എന്നുള്ളതിന് സംശയമില്ല അതിനായിട്ട് ഒരു തീഷ്ണത ഉൾക്കൊള്ളണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഇന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കത്തുകളിലേക്ക് ഒന്ന് കിടക്കാം കത്ത് ആരുടേതാണ് ആദ്യത്തെ കത്ത് കൊല്ലത്ത് നിന്നും നോർബർട്ട് എന്ന വ്യക്തിയുടേതാണ് ബഹുമാനപ്പെട്ട അച്ഛ ഞാൻ സ്ഥിരമായി ശാലോം കാണുന്ന ആളാണ് അതിലൂടെ ലഭിക്കുന്ന മറുപടി മനസ്സിൽ തട്ടുന്നതായി തോന്നിയിട്ടുണ്ട് ഞാൻ വിവാഹം കഴിച്ചിട്ട് ആറുമാസം കഴിഞ്ഞു ഞാൻ ഇന്ന് വളരെ അസ്വസ്ഥനാണ് പലപ്പോഴും മദ്യപിച്ച് ബോധം കെട്ട് കിടന്നുറങ്ങാനാണെ തോന്നുക ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് സാമാന്യം നല്ല വിദ്യാഭ്യാസവും എന്നേക്കാൾ നല്ല കുടുംബാന്തരീക്ഷവും ഉള്ള വീട്ടിൽ നിന്നാണ് ഞാൻ കല്യാണം കഴിച്ചത് കഴിഞ്ഞ രണ്ടര മാസമായി പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ എൻ്റെ ഭാര്യ അവളുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി അവൾക്കിപ്പോൾ ബന്ധം വേർപിരിയണമെന്നാണ് പറയുന്നത് എൻ്റെ വീട്ടുകാർ പലരെ അവരുടെ വീട്ടിൽ വിട്ടു അവൾ പറയുന്നു എനിക്ക് ഇങ്ങനെയൊരു ജീവിതം ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല വളരെ നിസ്സാരമായിട്ടേ അവൾ വിവാഹ ജീവിതത്തെ കാണുന്നുള്ളു കല്യാണം കഴിഞ്ഞ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി നിൽക്കുമ്പോൾ അവളുടെ അമ്മ മകളോടായി ഇങ്ങനെ പറഞ്ഞു എടീ മോളെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നീ ഭാരപ്പെടേണ്ട നിനക്ക് ഏതു നിമിഷവും വീട്ടിലേക്ക് തിരിച്ചു പോരാം ഇന്നേ അത് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു അവൾ അവളുടെ വീട്ടിൽ സുഖമായി കഴിയുന്നു എൻ്റെ ജീവിതം തകർന്ന നിലയിലാണ് ഇതിനുള്ള മറുപടി ശാലോമിലൂടെ തരണമേ തീർച്ചയായിട്ടും വിഷമം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേ രണ്ടര മാസം മുമ്പ് ഒരു കാരണവുമില്ലാതെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വാസ്തവത്തിൽ ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല കാരണമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അങ്ങ് പോയി എന്നാണ് പറയുക അങ്ങനെ ഇട്ടറിഞ്ഞ് പോയത് ഒരിക്കലും ശരിയല്ല വിവാഹം കഴിഞ്ഞാൽ സ്വന്തം വീട് ഗ്രഹമാണ് എന്ന ബോധ്യം ഇദ്ദേഹത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയണം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് തോപിത്ത് പത്ത് പന്ത്രണ്ടിൽ അതാണ് പറയുക ഈ സാഹചര്യത്തിൽ എന്തു പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും എനിക്ക് ഓർബിറ്ററോട് പറയാനുള്ളത് മദ്യമൊരു പരിഹാരമല്ല നമ്മളിപ്പോൾ മദ്യം കഴിച്ചിങ്ങനെ അങ്ങോട്ട് മറന്ന് ഉറങ്ങാനാണ് ആഗ്രഹിക്കുമെന്ന് പറഞ്ഞു അതൊരു പരിഹാരമല്ല നമുക്കറിയാം അതൊരു അപകടമാണ് കെണിയാണ് രോഗമാണ് അങ്ങനെ ഒരു വാതകത്തിലേക്ക് നമ്മൾ സ്വയം എടുത്തു ചാടുന്നത് ഒരിക്കലും നന്മയല്ല അത് വിട്ട് എൻ്റെ ഒരു അഭിപ്രായം കാര്യങ്ങൾ അത്ര വ്യക്തമല്ലാത്തത് കൊണ്ട് എനിക്കിത് പറയാനാണ് തോന്നുന്നത് വിവരം വികാരിയച്ഛന് വഴി ബന്ധപ്പെട്ട് അറിയാൻ ശ്രമിക്കാം എന്താണ് പ്രശ്നം എന്തുകൊണ്ടാണ് നീ പോയത് വിചാരിച്ചതിന് ചോദിക്കാം സ്വാഭാവികമാണ് എന്നിട്ട് ഒരു മാരേജ് കൗൺസിലിങ്ങിന് വേണ്ടി പോകാൻ തയ്യാറാവണം എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു വിചാരിച്ചുകൊണ്ട് പറയാൻ മേലാത്ത കാര്യങ്ങളുണ്ടാവാം മാരിഡ് കൗൺസിലിങ്ങിൽ നിങ്ങൾക്ക് വ്യക്തിപരമായ സംസാരിക്കുന്ന അവസരം കിട്ടും ഒന്നിച്ച് സംസാരിക്കാം അപ്പോൾ അത് ക്രമീകൃതമായിട്ട് നടത്തുവാനായിട്ട് പ്രോത്സാഹിപ്പിക്കുക പരിഹാരം തീർച്ചയായിട്ടും ഉണ്ടാകും അങ്ങനെ കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല നിങ്ങൾ നവദമ്പതികളാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പദ്ധതിയിൽ പല കാര്യങ്ങൾ ഈ ലോകത്തിൽ നിർവഹിക്കാനുണ്ട് അതുകൊണ്ട് പ്രാർത്ഥനാപൂർവം ഞാനീ പറഞ്ഞ കാര്യങ്ങളിലൂടെ പരിശ്രമിക്കണമെന്നാണ് എനിക്ക് ഇതേപ്പറ്റി പറയാനുള്ളത് പറയുന്നു തന്നിലും എളിയ ബന്ധുത എന്ന് പഴമന്മാർ പറയുന്നത് പോലെ ഇവരിലും മെച്ച ഈ നോർബർട്ടിലും മെച്ചമായ കുടുംബത്തിൽ പിറന്നതാണ് നല്ല വിദ്യാഭ്യാസമുള്ള പെണ്ണാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അവൾക്ക് ഒരു പിന്നെ മെച്ചമായ രീതിയിലുള്ളതാണ് ഞാൻ വന്ന കുടുംബം അത്ര മെച്ചമല്ല എന്ന് തോന്നിയത് കൊണ്ടാണോ എന്നറിയത്തില്ല എങ്കിലും അവൾ ഈ വിവാഹബന്ധത്തെ ഒരു അതിനകത്തൊരു സീരിയസ്നെസ് കാണുന്നില്ല അവളവർ വളരെ നിസ്സാരമായിട്ട് ഇതിനെ കാണുന്നുള്ളെന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കാണുക ആളുകളൊക്കെ ചെന്നിട്ടും ഞാൻ വരുന്നില്ല എനിക്ക് വിവാഹബന്ധം വേണ്ട ഇങ്ങനെയൊരു ജീവിതമേ എനിക്ക് വേണ്ട എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവളുടെ അമ്മ ആ വിവാഹം കഴിഞ്ഞ ആ ദിവസം തന്നെ അവളോട് പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞെന്ന് വിചാരിച്ച നീ ഭാരപ്പെടേണ്ട നീ നമ്മുടെ കുടുംബ വീട്ടിലേക്ക് പോരാനാണ് പറഞ്ഞിരിക്കുന്നത് അവളുടെ അങ്ങനെ പറഞ്ഞതായിരിക്കാം പക്ഷെ അവന്റെ അവിടെ ഒരു മുറിവുണ്ടാക്കിയിട്ടുണ്ട് ആ അപ്പം ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് അത് ഒരു ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടായ ഒരു മുറിവ് പോലെ അവൻ അത് പറയുന്നുണ്ട് അപ്പം അവളവിടെ സുഖമായിട്ട് കഴിയുന്നു ഞാൻ ഇവിടെ തകർന്ന് കഴിയുന്നു അപ്പം ബന്ധത്തെ അവർ ഒരു കൂതാശയപരമായി അത് സ്വീകരിച്ചെങ്കിലും അവരതിനൊരു ഗൗരവം കൊടുക്കുന്നില്ല ദൈവം പിന്നെ സ്ഥാപിച്ച ഒരു കൂതാശയാണ് ദൈവത്താൽ ബന്ധിതരാണ് ഇവർ എന്നുള്ള ഒരു ബോധ്യം അവർക്കില്ല അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ പറയുന്നത് ദൈവിക പദ്ധതിക്ക് വിരുദ്ധമാണ് ഇപ്പം ഇവർ പറഞ്ഞു വെക്കുന്നത് ദൈവം തിരഞ്ഞെടുത്തതാണ് ഈ ദമ്പതികളെ അവർ അതിന് ആ അമ്മ തന്നെ ആദ്യമേ അവരൊരു പക്ഷേ നിസ്സാരമായിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷേ അത് അവളുടെ ജീവിതത്തിലോ ഇവൻ്റെ ജീവിതത്തിലോ അതൊരു അവൾക്ക് വീട്ടിലോട്ട് ചെല്ലാനുള്ള ഒരു സ്വാതന്ത്ര്യവും ഇവനതൊരു മുറിവുമാക്കി മാറ്റി അതുകൊണ്ടാണ് അവനിങ്ങനെ പറയുന്നത് ഓ അപ്പോൾ അവൻ മദ്യപിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല ബോധം കെട്ട് മദ്യപിച്ച് ബോധം കെട്ട് ഉറങ്ങുവാനാണ് എനിക്ക് ഇഷ്ടം എന്നേ പറയുന്നുള്ളൂ അല്ലേ മദ്യപിച്ചെന്ന് പറയാനുള്ള പലപ്പോഴും മദ്യപിച്ച് ബോധം കെട്ട് ഉറങ്ങാനാണ് എനിക്ക് തോന്നുക എന്നാണ് പറയുന്നിരിക്കുന്നത് മദ്യപിക്കുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല അങ്ങനെയാണോന്നറിയത്തില്ല ഏതായാലും ഒരു കാരണവും ഇല്ലെന്ന് അവൻ പറയുന്നുണ്ട് ഓരോ വീട്ടുകാർ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ വരുവാൻ സന്നദ്ധയാകുന്നില്ല കൂടുതലായിട്ട് പരിശ്രമിക്കണം അല്ലേ നമുക്ക് പറയാനുള്ളത് പിന്നെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക പിന്നെ അവളെയും അവളുടെ മാതാപിതാക്കളെയും സമർപ്പിച്ച് തിരരക്തത്തിലൂടെ കഴുകി വിശദീകരിച്ച പരിശുദ്ധാത്മാവിനായി നിറച്ച് ഇവന് പ്രാർത്ഥിക്കാം ഇവനൊരു ധ്യാനത്തിന് പോവുക അവൻ്റെ മനഃശാന്തി അപ്പം ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക പിന്നെ അവളോട് കൂടുതൽ അച്ഛൻ പറഞ്ഞതുപോലെ വികാരി അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു അവളുമായിട്ട് ഒരു കൗൺസിലിങ്ങിന് പോവുകയോ അല്ലെങ്കിൽ ഒരു ധ്യാനത്തിന് പോവുകയോ ദമ്പതി ധ്യാനത്തിന് പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ മറ്റു സംഭവിക്കാം അപ്പം പ്രത്യേകം ആദ്യമായിട്ട് തന്നെ അവളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തിരക്തത്തിന് തിരക്തത്തിലൂടെ കഴുകി വിശദീകരിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അസാധ്യമായി പോവുകയില്ല അത് തീർച്ചയായും അച്ഛാ എനിക്കതിനകത്ത് ഒരു ജിജ്ഞാസയോടെയാണ് ഞാൻ ഈ കത്ത് കാണുന്നത് കാരണം ആറ് ആറുമാസായുള്ള കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഈ ആറ് ആറുമാസത്തില് മൂന്നര മാസം കഴിഞ്ഞ രണ്ടര മാസമായിട്ടാണ് പിരിഞ്ഞിരിക്കുന്നത് മൂന്നര മാസം അവർ ഒന്നിച്ച് ജീവിച്ചു അത് കഴിഞ്ഞിട്ട് വലിയ കാരണമൊന്നുമില്ലാതെ മാറിപ്പോയി എന്ന് പറയുന്നതിനകത്ത് എവിടെയോ എന്തോ ഉണ്ടെന്ന് വ്യക്തമാണ് അല്ലാതെ നമുക്ക് കാണും എന്നാണ് പറഞ്ഞിട്ടില്ല ആ ചിന്തിക്കാവുന്നേ രണ്ട് എനിക്ക് തോന്നുന്നത് ദാമ്പത്യ ധർമാനുഷ്ഠാനങ്ങളിൽ അതിൻ്റെ പൂർണതയിൽ പരസ്പര സംതൃപ്തിയോടെ അപേക്ഷി ഇതിൽ കൈകാര്യം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പം ഇവനെ തള്ളിപ്പറഞ്ഞ് നമുക്ക് പോകാൻ പറ്റത്തില്ല കാരണം അത് മനുഷ്യമായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരു ഒരു പ്രത്യേക ഇതുണ്ടല്ലോ അപ്പം ഇതൊരു കൂതാശയാണ് ആ കൂതാശയിൽ അച്ഛൻ എന്ന് കഴിഞ്ഞ ആമുഖ ടോക്കിൽ പറഞ്ഞതുപോലെ ആ വിവാഹത്തിൻ്റെ ആ ഒരു ധന്യത ആ സമർപ്പണം അവിടെയൊക്കെ അതിൻ്റെ ആ യഥാർത്ഥ അർത്ഥത്തിൽ ഇവർ ആ സമർപ്പണത്തിലൊക്കെ കടന്നു പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത്ര എളുപ്പം തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ അത് അച്ഛൻ പറഞ്ഞതുപോലെ അവനൊരു കൗൺസിലിങ്ങിന് പോകുന്ന അല്ലെങ്കിൽ അവരൊരു കൗൺസിലിങ്ങിന് പോകുന്നതെന്നല്ലായിരിക്കും എവിടെയെങ്കിലും വീഴ്ചകളുണ്ടോ നമ്മുടെ ഇടയിലെ ലൈംഗികതയെ പറ്റിയുള്ള ബോധ്യങ്ങൾ പലർക്കും പ്രോപ്പറല്ല അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ ഏതെങ്കിലുമൊക്കെ ഇതിനകത്തുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അതിനൊരു നല്ല കൗൺസിലിംഗ് ആവശ്യമാണ് രണ്ട് നിമി പറഞ്ഞതുപോലെ നമ്മുടെ കുറിയാഖുസൈലിയാസത്തിൻ്റെ ചാവുരുളിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ തന്നിലെളിയ സംബന്ധം അത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവൻ്റെ കത്തിനകത്തുനിന്ന് ഇവനെക്കാളും എല്ലാ തരത്തിലും മെച്ചപ്പെട്ട ഒരു ഭവനത്തിൽ നിന്നാണ് ഇവനെ സ്വീകരിച്ചിരിക്കുന്നത് അപ്പം അവൾ ജനിച്ചു വളർന്നു വന്ന സാഹചര്യവും അവൾ ഇവിടെ വന്ന കണ്ട സാഹചര്യങ്ങളും തമ്മിൽ അവൾക്ക് ഒരു പക്ഷേ ഉണ്ടാകാം അപ്പം ആമ്പിള്ളേരുടെ കല്യാണം അതായത് നമുക്ക് പൊതുവായിട്ട് പറയാവുന്നതാണ് ആമ്പിള്ളേരുടെ ആമ്പിള്ളേരെ കെട്ടിക്കാൻ അല്ലെങ്കിൽ അവരുടെ കല്യാണം ആലോചിക്കുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെക്കാളും ഇച്ചിരി കൂടെയെങ്കിലും താന്നിടത്തൂന്ന് കുടുംബവും പശ്ചാത്തലവും ഒക്കെ നോക്കിക്കോ അതെല്ലാം നല്ലതു തന്നെ സാമ്പത്തികമായിട്ടും ബാക്കിയുള്ള തലത്തിൽ നമ്മളെക്കാൾ മെച്ചപ്പെട്ടിടത്തോട്ട് ഒന്ന് പെൺപിള്ളേരെ എടുക്കാതിരിക്കുന്ന നല്ലതാണ് പക്ഷെ പെൺപിള്ളേരെ കെട്ടി തയ്യ്ക്കുമ്പോൾ അയച്ചു പക്ഷേ ആമ്പിള്ളേർക്ക് പെൺപിള്ളേരെ എടുക്കുമ്പം ഇച്ചിരി കൂടെ എന്നാലേ അവനൊരു അക്സെപ്റ്റൻസും അവൾ ഇവിടെ വന്നു കഴിയുമ്പം അവൾ കുറച്ച് ചാരിതാർത്ഥ്യവും ഒക്കെ ഉണ്ടാകത്തുള്ളൂ ഇത് അങ്ങനെയുള്ള പ്രശ്നമുണ്ടോ എന്ന് നമുക്കറിയില്ല ഏതായാലും ഇതിന് ഈ പാവപ്പെട്ട കൊച്ചൻ ഇന്ന് ഒത്തിരിയേറെ സഹിക്കുന്നുണ്ട് അതിനൊരു പരിഹാരമെന്നുള്ളതെനിക്ക് അച്ഛൻ പറഞ്ഞതുപോലെ നല്ല കൗൺസിലിങ്ങോ വിചാരിച്ചതുമായിട്ട് ബന്ധപ്പെടുകയോ ഏതെങ്കിലും ചെയ്യുക പ്രത്യേകിച്ച് ഇവൻ നിരന്തരം വിഷ്ണു കുർബാനയിൽ അവളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതാണ് ഏറ്റവും കരണീയം ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ ആ അപ്പവും വീഞ്ഞും കാഴ്ച വെക്കുന്ന അവസരത്തിലൊക്കെ ഇവളെക്കൂടെ കാസായലും പീലാസായാലും വെച്ച് ഇവൻ പ്രാർത്ഥിച്ചിട്ട് ദൈവമേ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പം അവളുടെ മേൽ ആത്മാവിൻ്റെ ശക്തി ഇറങ്ങട്ടെ ആ സ്നേഹം ജ്വലിപ്പിക്കട്ടെ വിവാഹമെന്ന കൂതാശയിലൂടെ അവർ സ്വീകരിച്ചിരിക്കുന്ന ആ വരപ്രസാദം ജ്വലിച്ചിട്ട് സ്നേഹത്തിലേക്കിപ്പനെ തിരിച്ചു കൊണ്ടുവരാൻ അവരിലേക്ക് അടുക്കാനുള്ള വലിയ ജിജ്ഞാസയുമുക്ക് കൊടുക്കാൻ വിശോക്ക പറ്റും പ്രാർത്ഥനാപൂർവം ഇവളെ സമർപ്പിച്ച് അതോടൊപ്പം തന്നെ മാനുഷികമായിട്ടുള്ള സാഹചര്യങ്ങളെ ഭംഗിയാക്കാൻ വേണ്ടി വിചാരിച്ചു വഴി ബന്ധപ്പെട്ട് കൊണ്ട് കൗൺസിലിങ്ങിലൂടെ പരിശ്രമിക്കുക എന്നുള്ള നിലയിലാണ് അതാണ് നോർബ്സിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരിക്കൽ നിരാശപ്പെടരുത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറപ്പെടുവാൻ ഞങ്ങളുടെ കുടുംബയീതം കൂടുതൽ സമൃദ്ധമായ ദൈവം അനുഗ്രഹിക്കും എന്നുള്ളൊരു സംശയമില്ല നമുക്ക് അടുത്ത അടുത്ത കത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും കാതറേൻ്റേതാണ് ബഹുമാനപ്പെട്ട ലൂയിസ് അച്ച അച്ഛൻ്റെ ക്ലാസ്സുകളും കൗൺസിലിങ്ങും എനിക്ക് വളരെയേറെ ഇഷ്ടമാണ് ഒരു പ്രതിസന്ധിയിലാണ് പി ജി ഞാൻ പി ജിക്ക് പഠിക്കുന്നു കൂടെ പഠിക്കുന്ന ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുമായി അടുപ്പത്തിലാണ് ഞങ്ങൾ രണ്ടുപേരും ഈ വിവാഹം മതി എന്ന തീരുമാനത്തിനുമാണ് ഞാൻ എൻ്റെ മമ്മിയോടെ ഈ സ്നേഹബന്ധത്തെപ്പറ്റി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഇതിന് ശക്തമായ എതിരാണ് എനിക്ക് ആ സ്നേഹബന്ധത്തിൽ നിന്ന് ഒഴിയാനും പറ്റില്ല ഞാൻ എന്ത് ചെയ്യണം ഷാലോമിലൂടെ ഇതിനും മറുപടി തരണമേ തീർച്ചയായിട്ടും കാതറയനെ കത്തെഴുതിയിൽ വളരെ സന്തോഷമുണ്ട് അതുപോലെ തന്നെ അമ്മയും വീട്ടുകാരും കാതരയൻ്റെ ഇപ്പോഴത്തെ ആലോചനയെ എതിർത്തതിൽ അതിശയിക്കാനൊന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ ഓമനിച്ച് വളർത്തിയ മകൾക്ക് ഒരു നല്ല ഭാവി അവരാഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവരതിനെ എതിർക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് ആവശ്യമാണ് കാരണം കാതരയനെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് കാരണം ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നെനിക്കറിയാം മാനസിക വൈകാരിക ആത്മീയഐക്യം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് വിവാഹ ജീവിതം മാനസിക ഐക്യം വേണം വൈകാരിക ഐക്യം വേണം ആത്മീയ ഐക്യവും വേണം അപ്പോൾ അത് പൂർണ്ണമാകുന്നത് അപ്പോൾ അതിന് ഈ ഒരു വിവാഹ ജീവിതം ചിലപ്പോൾ ഈ ഒരു ബന്ധം ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ എന്ന് കരുതിയാണ് വീട്ടുകാരെ എതിർക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കണം എന്ന് എനിക്ക് കാതറിനോട് പറയാനുണ്ട് രണ്ടും രണ്ട് പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണല്ലോ രണ്ടുപേരും ഈശോയിൽ വിശ്വസിക്കുന്നവരാണ് എനിക്കറിയാം രണ്ട് പാരമ്പര്യമാണ് നമ്മുടെ പാരമ്പര്യങ്ങളൊക്കെ നമ്മളെ അറിയാതെ സ്വാധീനിക്കുന്നുണ്ട് കാര്യം നമ്മൾ ഓ പാരമ്പര്യമൊക്കെ പോട്ടെ ഒക്കെ പറയുമെങ്കിലും അതൊക്കെ നമ്മളെ സ്വാധീനിക്കുന്നതാണ് എന്നുള്ളത് തന്നെ സംശയമില്ല മാത്രമല്ല പൂർണ്ണ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന കഥനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബോധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇനിയും ഉപേക്ഷിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് ഒരു പക്ഷേ ഈ ബന്ധത്തിൽ പിന്തിരിയാനാകുന്നില്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് കാതരയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സ്നേഹപൂർവ്വം കാതരയൻ അദ്ദേഹത്തെയൊക്കെ തുലികാ സഭയിലേക്ക് പ്രവേശിക്കുവാൻ ക്ഷണിക്കുക അല്ലെങ്കിൽ ഒരു പ്രൊവിഷനുണ്ട് അതുകൂടെ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് അത് മിക്സഡ് മാരേജിൻ്റെ ഒരു പ്രൊവിഷനാണ് അത് വെച്ചുകൊണ്ട് രണ്ടുപേരും അവരവരുടെ സഭയിൽ നിന്നുകൊണ്ട് വിശ്വാസം പുലർത്താനുള്ള സ്വാതന്ത്ര്യത്തോടെ വിവാഹം ക്രമീകരിക്കാം ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വിശദീകരിക്കുന്നില്ല അതിനായിട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കും ഒന്ന് കുറഞ്ഞ ദിവസം ഏഴ് പതിനഞ്ച് പറയുന്നു വിശ്വാസം ഐക്യം വേണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കുടുംബജീവിതം ആവശ്യമാണ് അവിടെ അതിനായിട്ട് പരിശ്രമിക്കണം അതിൻ്റെ വളരെ വിശദാംശങ്ങൾ ഒരുപക്ഷെ അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വിചാരിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞു തരും ചില വ്യവസ്ഥകളിലോടുകൂടി അങ്ങനെ സ്വീകരിക്കാനായിട്ട് സാധിക്കും സാഹചര്യങ്ങൾ മനസ്സിലാക്കി വേണ്ട ഒരു തീരുമാനത്തിലേക്ക് പക്കവമായ തീരുമാനത്തിലേക്ക് കുടുംബാംഗങ്ങൾ ഒന്ന് ചേർന്ന് എത്തിച്ചേരുവാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ടോമിഷൻ എന്താണ് ഇതേപോലെ പറയാനുള്ളത് ചാ ഈ കൊച്ചിൻ്റെ ഇതല്ലേ അവളുടെ പേര് കേട്ടപ്പം തന്നെ ഒരു ഒരു പഴയ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൻ്റെ ഒരു ഇതുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടുകൂടായിരിക്കും അവർ ഇച്ചിരി ശക്തമായ സ്റ്റാൻഡെടുത്തിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും അവർ തമ്മിൽ പലതുകൊണ്ടും ഐക്കം അച്ഛൻ പറഞ്ഞ ഉണ്ടാകാം പക്ഷേ എല്ലാത്തിലും പൂർണ്ണത അവ ഇപ്പം കുഞ്ഞുങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റും ഒരു പ്രശ്നവും വരത്തില്ല എന്നൊക്കെയുള്ളത് കുഞ്ഞുങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടാണ് ഇത് വിശ്വാസത്തിൻ്റെ തലക്കെ പറഞ്ഞ പോലെ അച്ഛൻ പറഞ്ഞ പോലെ രണ്ട് പാരമ്പര്യങ്ങൾ രണ്ട് പൈതൃകങ്ങളും ഒക്കെയുണ്ട് പലപ്പോഴും ഈ അത് കളഞ്ഞു പോകാൻ രണ്ടുപേർക്കും പേർക്കും ഭാവിയിലത് പ്രശ്നമാകാം എൻ്റെ വിശ്വാസം ഞാൻ എന്നെ പഠിച്ചു വന്നിരിക്കുന്ന രൂഢമൂലമായിരിക്കുന്ന അതെങ്ങനാ ഇതെങ്ങനാണ് എന്നതൊക്കെയുള്ളത് ഈ ആ ഒരു വ്യത്യാസങ്ങളുണ്ടാകാം അപ്പം അതുകൊണ്ട് കതറേനെ ഈശോയുടെ അടുത്ത് ചോദിക്കുക ഓ അതല്ലാതിന് ഒരു പരിഹാരമാർഗം മാതാപിതാക്കളോ സഹോദരങ്ങളോ അരുതെന്ന് പറയുന്നത് അവരുടെ ഭാഗമാണ് ശരിയെന്ന് പറയാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് സാധിക്കുമെങ്കിൽ അവനും കാതറേനും ബുദ്ധിമുട്ടില്ലാതെ ഒഴിവാക്കി തരാൻ ഈശോയുടെ പ്രാർത്ഥിക്കുക ഈശോയ്ക്ക് പറ്റും നമുക്ക് പറ്റില്ല ഈശോയെ ആ ബന്ധം ഞങ്ങളുടെ ഭാവിക്ക് നല്ലതല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും മാനസിക ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കിത്തരണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടില്ലാതെ അതിൽ നിന്ന് മോചിപ്പിച്ച് തരുമെന്ന് ഉറപ്പായി ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പല അനുഭവങ്ങളിൽ എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ഇതുപോലെ ഏതെടുക്കണം ഏത് തീരുമാനം എടുക്കണമെന്ന് അറിയാൻ മേലാ തരുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട് മനോഹരമായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ വിഷയങ്ങളൊക്കെ ഈശോ പരിഹരിക്കുന്നതായിട്ടാണ് എൻ്റെ അനുഭവം അതുകൊണ്ട് കാതറൈൻ മോളോട് എനിക്ക് പറയാനുള്ളത് മോള് ബി ജി വരെ പഠിച്ച കുട്ടിയാ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാ സ്നേഹിച്ചു പോയത് തെറ്റാണെന്നൊന്നും പറയുന്നില്ല പക്ഷേ നിങ്ങളുടെ തുടർന്നുള്ള ഭാവി ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട് പല അനുഭവങ്ങളിലൂടെ അതുകൊണ്ട് സ്വരം നല്ലപ്പോഴേ പാട്ട് നിർത്തുക എന്നൊക്കെ കർണന്മാർ പറഞ്ഞതുപോലെ ഇപ്പം ഒരു ചോദ്യത്തിനും പറച്ചിലിനുമൊക്കെ മോക്കിടയായത് മോളെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് ദൈവം മോളെ കൊണ്ട് എഴുതിച്ചതാണ് അതുകൊണ്ട് മോളിത് കേൾക്കുന്നെങ്കിൽ ആ മോക്ക് മാത്രമല്ല കേൾക്കുന്ന എല്ലാവർക്കും തന്നോട് ചേരുന്ന ബന്ധതകളും സാഹചര്യങ്ങളുമൊക്കെയാണ് ഭാവി ജീവിതത്തിന് നല്ലത് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുന്നത് നല്ലതാ മോളോട് എനിക്ക് പറയാനുള്ളത് മോൾ നിരന്തരം പ്രാർത്ഥിക്കുക എന്നിട്ടൊരു തീരുമാനത്തിലേക്ക് പോവുക അതായിരിക്കും ഇപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും വൈകാര്യമായ തീരുമാനമായത് ഇതിനപ്പുറം ഈശോയെ കൂടെ കൂട്ടുപിടിക്കുക ഈശോയോട് ചോദിക്കുക ഈശോ പറയുന്ന പോലെ ചെയ്യുക എനിക്ക് എനിക്കതിനകത്ത് പറയാനുള്ളത് ഈശോ പറയുന്ന പോലെ ചെയ്യാനായിട്ട് പരിശ്രമിക്കുക പരമാവധി പിന്തിരിയാനായിട്ട് ശ്രമിക്കണമെന്നുള്ള ചിന്തയാണ് അവതരിപ്പിച്ചത് എന്താണ് പറയാനുള്ളത് പഴയ നിയമത്തിൽ അങ്ങനോട് പറയുന്നുണ്ട് സ്വന്തം ചാർച്ചക്കാരിൽ നിന്നും ഇണയെ സ്വീകരിക്കണമെന്ന് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും സ്വന്തം ചാർച്ചക്കാരിൽ നിന്നും സ്വീകരിക്കുന്നതാണ് ഉചിതം ദൈവമാണ് ദമ്പതികളെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അവൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് അല്ലല്ലോ അല്ലെ സ്വയം തെരഞ്ഞെടുപ്പായത് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാകുമ്പോൾ അവർക്ക് ദൈവം ഒരു നല്ല തീരുമാനം കൊടുക്കും പിന്നെ മാതാപിതാക്കളും സഹോദരങ്ങളും പറഞ്ഞ് അവരെ അനുസരിക്കുന്നതാണ് ഏറ്റവും ഉചിതം നമ്മുടെ വീട്ടിലോട്ട് കടന്നു വരേണ്ടതാണല്ലോ അവിടെ കല്യാണം കഴിച്ചയച്ചാലും അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഒരുപക്ഷെ ഇവർ തയ്യാറായി അയച്ചാലും വരുമ്പോൾ ഇവരുടെ സഹകരണവും സ്നേഹവും ഒക്കെ ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളും അമ്മയും എൻ്റെ മാതാപിതാക്കൾ പറയുന്നതനുസരിച്ച് അനുസരിക്കുന്നതാണ് നല്ലത് പിന്നെ പിന്നെ ഏത് സഹോദരങ്ങളോട് അമ്മയോട് യോജിച്ച് ഒരു തീരുമാനമെടുക്കണം അത് ദൈവത്തോട് ആലോചന യോജിച്ച് തീരുമാനിക്കണമെന്നുള്ള അഭിപ്രായത്തിൽ ചേർന്ന് നിൽക്കുകയാണ് പിന്നെ ഇത് തിരഞ്ഞെടുപ്പ് ഇത് ഇത് തന്നെ നടക്കണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട് തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പ് നടത്തിയാലും അവൾ കുടുംബത്തിൽ പുലർത്തേണ്ട സത്യവിശ്വാസം വിശ്വസ്തത ഇവയൊക്കെ പുലർത്തി മുന്നോട്ട് പോകുക പറയാം പിന്നെ വെളിച്ചത്തിലാകാൻ രണ്ട് കുടുംബങ്ങളെയും നമുക്ക് ഈശോതിനകം സമർപ്പിക്കാം പരമകാരുണ്യവാനായ സ്നേഹം തന്നെയായ പൊന്നതമ്പുരാനെ ഈ രണ്ട് കുടുംബങ്ങളെയും അങ്ങനെതിനുമുപാകം ഞങ്ങൾ സമർപ്പിക്കുകയാണ് അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കുന്ന അങ്ങ് ആ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകണമേ ഈശോനാഥ അവർക്ക് ഏറ്റവും ഉചിതമായ തീരുമാനമെടുക്കുവാനും അങ്ങനെ മുന്നോട്ട് പോകുവാനും അവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒന്ന് ചേർന്ന ആ കുടുംബങ്ങളെ ഈശ്വരത്തിനു മുമ്പാകെ സമർപ്പിക്കുന്നു അവർക്ക് കൂടുതൽ ദൈവോന്മുഖമായ ഒരു ജീവിതം നയിക്കുവാൻ അവരെല്ലാവരെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ഫാമിലി കൗൺസിലിംഗ് ഷാലും ടെലിവിഷൻ പെരുവണ്ണാമുഴി പി കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് അഞ്ച് രണ്ട് എട്ട് ഇമെയിൽ ഇൻഫോ അറ്റ് ഷാലും ടെലിവിഷൻ ഡോട്ട് കോം